ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്ററിന്റെ ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂരിൽ നടന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. 2024-25 അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തുടനീളമുള്ള തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ തയ്യാറാക്കിയ പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. മാറുന്ന കാലത്തിനനുസരിച്ച് AI പോലുള്ള സാങ്കേതിക വിദ്യകളിൽ കഴിവ് നേടിയെടുക്കുന്ന നിരവധി കോഴ്സുകൾ ശ്രീ ശങ്കരാചാര്യ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും ഇത്തരം സാധ്യതകൾ അറിയിക്കാനും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും ഇത്തരം കോഴ്സുകൾ ചെയ്യുവാനും അതുവഴി 2025 ശ്രീ ശങ്കരാചാര്യ നടത്തുന്ന മെഗാ തൊഴിൽ മേളയിൽ പങ്കെടുത്ത് ജോലി നേടാനുമായി ശ്രീ ശങ്കരാചാര്യ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ് ലക്ഷ്യ 2025 തൊഴിൽ സുരക്ഷാ പദ്ധതി. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്ററായി ലിംക ബുക്ക് ഓഫ് റെക്കോർഡിന് തിരഞ്ഞെടുത്ത ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ അതർഹിക്കുന്ന പ്രാധാന്യത്തോടെ നിലനിർത്തുവാനും അതിൻ്റെ ബഹുമുഖമായ സംരംഭങ്ങൾ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ നൽകി സ്വയം തൊഴിൽ കണ്ടെത്താനും അവരെ പ്രാപ്തരാക്കാൻ കഴിയുന്ന ശാരീരികവും മാനസികവും ഭൗതികവുമായ പരിശീലനം നൽകുന്നതും രംഗത്തുണ്ടാകും. ഞാൻ കരുതലാണ് രംഗത്തുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക. പദ്ധതി പ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ എല്ലാ വാർഡുകളിൽ നിന്നും രോഗം മൂലമോ മരണം മൂലമോ ഏക വരുമാനം നിലച്ച കുടുംബങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിദ്യാർത്ഥിക്ക് സൗജന്യ പരിശീലനം കൂടാതെ ഏതെങ്കിലും ക്ഷേമ തൊഴിലാളി പദ്ധതിയിൽ അംഗമായവരുടെ മക്കൾക്ക് ഫീസിളവോടുകൂടി പഠിക്കാനുള്ള സൗകര്യം, സഹോദരി സഹോദരങ്ങളായ രണ്ടുപേർക്ക് ഒറ്റ ഫീസിൽ പഠിക്കാനുള്ള അവസരം തുടങ്ങിയവയാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ മാനേജിംഗ് ഡയറക്ടർ കെ അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ, പയ്യന്നൂർ സെന്റർ ഡയറക്ടർ ഷിജോയ് മാണിയാട്ട്, റാഷിദ് കുന്നംകുളം, പ്രദീപ് മഞ്ചേരി, ജനറൽ മാനേജർ ജ്യോതി പ്രകാശ്, പ്രിൻസിപ്പൽ ശ്രീജിത് ഹരിദാസ്, ഇരിട്ടി സെന്റർ ഡയറക്ടർ ജഗ്ഗി മാത്യു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.